സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് സങ്കീർത്തനമേഴ് ദാവിദിന്റെ ഷിഗായോൺ വൈകാരിക തീവ്രമായ ഒരു ധ്യാനം അതാണ് അതിന്റെ അർത്ഥം ആ സങ്കീർത്തനത്തിന്റെ ഭാവവും അങ്ങനെയാണ് തന്റെ വേദനകൾ മാത്രമല്ല ഇവിടെ ദാവിദ് ധ്യാന വിഷയമാക്കുന്നത് തന്റെ ജീവിതത്തെ ഹനിക്കുന്ന ദുഷ്ടരുടെ ദുഷ്ടതകൾ നിരവധിയാണ് പക്ഷേ ഈ ദുഷ്ടതയെന്നത് സർവപ്രപഞ്ചത്തെയും ഹനിക്കുന്ന വിധം പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒന്നാണെന്ന് ദാവീദ് തിരിച്ചറിയുകയാണ് അതുകൊണ്ട് തന്നെ സകല ദുഷ്ടതകൾക്ക് മാറു വരുത്തണമേ എന്ന് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ് ദുഷ്ടരുടെയും ശിഷ്ടരുടെയും ഈ പ്രാപഞ്ചിക വിന്യാസത്തിൽ ദുഷ്ടൻ ശിഷ്ടനെ വിഴുങ്ങാൻ വാപുളിക്കുന്ന ഈ സാർവത്രിക മാനത്തിൽ നമ്മുടെ നിലപാടുകൾ എന്തെന്ന് ദൈവം പരിശോധിച്ചറിയുകയാണ് നമ്മൾ ദുഷ്ടനാണോ ശിഷ്ടനാണോ എന്ന് ദുഷ്ടത സ്ഥലകാലങ്ങളിൽ കിടക്കുന്ന ഒന്നാണ് സ്പേഷ്യോ ടെമ്പറി യൂണിവേഴ്സൽ അതെല്ലാ കാലത്തും എല്ലായിടത്തുമുണ്ട് ക്രിസ്തുനാഥൻ അന്യായമായി വിചാരണ ചെയ്യപ്പെടുമ്പോഴും കൊല്ലപ്പെടുമ്പോഴും അതിന് കേവലം ഒരു രാഷ്ട്രീയ ചതുരംഗ കളിയുടെ പ്രകടനഭാവം മാത്രമല്ല ആൾക്കൂട്ട വിചാരണയുടെ പ്രകടനഭാവം മാത്രവുമല്ല ഈ അധികാര കുതിയെയും പരസ്പര വെറിയേയും ചൂഴ്ന്നു നിൽക്കുന്ന സ്നേഹനിരാസം തന്നെയാണ് അവിടെ പ്രകടമാകുന്നത് പ്രപഞ്ചോത്പത്തി മുതൽ ദൈവത്തോട് മല്ലിടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ വെറുപ്പിന്റെ വഴികൾ ദൈവസ്നേഹത്തോടും സ്നേഹത്തോടുമുള്ള അവന്റെ നിലയ്ക്കാത്ത നിരാശം ഇന്ന് ജെറമിയ പതിനൊന്ന് പതിനെട്ട് മുതൽ ഇരുപത് വരെ ഇന്നലെ ജ്ഞാനം രണ്ടിലെന്നപോലെ നീതിമാന്റെ ഈ വേദന തന്നെയാണ് കുറിക്കുന്നത് ഇക്കുറി ജെറമിയായുടെ ജീവിത വഴികളിലൂടെയാണെന്ന് മാത്രം അവൻ ഒരു പച്ചമരമായിരുന്നിട്ടും അവനെ വെട്ടിവീഴ്ത്താൻ ദുഷ്ടരായ പ്രതിയോഗികൾ ഉപജാപം നടത്തുകയാണ് തന്റെ നേരെ ഉയരുന്ന ഈ വധഭീഷണികളെ കുറിച്ച് ജെറമിയ അറിയുന്നില്ല ദൈവം നീതിമാനായ വിധികർത്താവ് ജസ്റ്റ് ജജ് എന്ന് അവൻ തിരിച്ചറിയുകയാണ് പക്ഷേ എന്നാൽ മനുഷ്യന്റെ വിധിവാചകങ്ങൾ പലപ്പോഴും വികലമായി പോകുന്നു അപക്വവും അപൂർണവും ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് പോലെ ഇന്നലെയുടെ തുടർച്ചയായി യോഹന്നാൻ ഏഴ് നാൽപ്പത് മുതൽ ക്രിസ്തുവിനെ പ്രതിയുള്ള മനുഷ്യന്റെ ആശയക്കുഴപ്പം പ്രകടമാക്കുകയാണ് ഇവൻ ക്രിസ്തുവാണോ പ്രവാചകനാണോ ഇവൻ ബദ്രഹേമിൽ നിന്നാണോ ഗലീലിയിൽ നിന്നാണോ എന്നൊക്കെയുള്ള തർക്കവിചാരങ്ങൾ ആർക്കും ഉത്തരം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഉന്നത മത നേതൃത്വം തീരുമാനങ്ങൾ കൽപ്പിക്കുന്നു തീർത്തുറപ്പിക്കുന്നു ഇവൻ മിഷിഹായല്ല മിശിക ഈ നാട്ടിൽ നിന്നോ ഈ കൂട്ടിൽ നിന്നോ അല്ല വരുന്നത് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് അംഗീകരിക്കാൻ തയ്യാറുള്ള സാധാരണ ജനത്തിന്റെ മനോഭാവങ്ങളെ അഭിശബ്ദമെന്നാണ് ഈ മത നേതൃത്വം മുദ്രകുത്തിയത് ന്യായം പറയാൻ വന്ന് നിക്കോദമോസിനെ ചാപ്പുകുത്തി അകറ്റുകയും ചെയ്യുന്നു എന്നിട്ട് അവർ തങ്ങളുടെ വീടുകളിലേക്ക് ഉറപ്പുകളിലേക്ക് സ്വസ്ഥതകളിലേക്ക് മടങ്ങിപ്പോകുന്നു ദൈവത്തെ കണ്ണീരിൽ മുക്കിയിട്ട് നീതിമാനെ കുരുതി കൊടുത്തിട്ട് അവർ സ്വസ്ഥതകളിലേക്ക് മടങ്ങി Thank you